ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ട്രാൻസ്ഫർ വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ചെൽസിയുടെ ചില ട്രാൻസ്ഫർ വാർത്തകൾ തന്നെ തുടങ്ങാം. മുഹമ്മദ് കുഡൂസ് എന്ന് പറയുന്ന 22-കാരനായിട്ടുള്ള അയാക്സിൻ്റെ ഗാനയൻ താരത്തെ ചെൽസി സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എന്നുള്ളതാണ് ഡേവിഡ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മൈക്രോവേജ് എന്ന് പറയുന്ന ഡച്ച് ജേർണലിസ്റ്റും ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആസ്നൽ ഈ പ്ലെയറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ചില റൂമറുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ ഭാഗത്തൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഡേവിഡ് ഓൺസ്റ്റൈൻ ആണ് ഈ ചെൽസിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ എവർട്ടനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഈ പ്ലെയറിൻ്റെ വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെൽസിയാണ് കാര്യമായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു ബിഡോ അല്ലെങ്കിൽ അയാക്സുമായിട്ടൊരു ഒഫീഷ്യൽ അപ്രോച്ചോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്ലെയറുമായിട്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളും എഗ്രി ചെയ്യാൻ നിൽക്കുകയാണ് ചെൽസി എന്നുള്ളതാണ്. അത് ഓൾമോസ്റ്റ് ഒരു എഗ്രിമെൻ്റ് ആയി എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഓൺസ്റ്റൈൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ കുഡൂസിനെ സംബന്ധിച്ചോളം ആള് പിന്നെ 2020 അയാക്സിലേക്ക് വരുന്നത്. 9 മില്യൺ യൂറോസിൻ്റെ ഡീലിലാണ് നോർജ്ലാൻഡ് എന്ന് പറയുന്ന ഡാനിഷ് ക്ലബിൽ നിന്നും അദ്ദേഹത്തെ അയാക്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അയാക്സിലെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇഞ്ചുറീസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അദ്ദേഹത്തിന് പല തരത്തിലുള്ള ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്. വളരെ വെസറ്റൈൽ ആയിട്ടുള്ള ഫുട്ബോളർ ആണെങ്കിലും ആൾക്ക് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ ഹാംസ്ട്രിങ് ഇഞ്ചുറി, അതുപോലെ റിബ് ഫ്രാക്ചർ നടന്നിട്ടുണ്ട്. അതിനുമുമ്പ് ആങ്കിൾ ഇഞ്ചുറി, മറ്റു തരത്തിലുള്ള മെനിസ്കൽ ഇഞ്ചുറി, അങ്ങനെയുള്ള പല ഇഞ്ചുറീസും ഈ ഒരു വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഞ്ചുറി ഒരു വേട്ടയാടുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇഞ്ചുറി ഫ്രീ ആയി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഒരു കിഡിലൻ ഡ്രിബ്ലറാണ്. അദ്ദേഹത്തിന് ആ ഒരു സ്ട്രൈക്കർ റോൾ കളിക്കാൻ പറ്റും, ഒരു ഫോൾസ് നയനായിട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് റൈറ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റും, റൈറ്റ് മിഡ്ഫീൽഡിൽ ഒരു 8 കളിക്കാൻ പറ്റും. ഈവൺ അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ ആ ഒരു സെൻറ്റർ മിഡ്ഫീൽഡ് റോളും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ നമ്മൾ പൊസിഷൻ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ പല പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ അയാക്സിന് വേണ്ടി 42 മത്സരങ്ങളാണ് കളിച്ചപ്പോൾ അതിൽ സ്ട്രൈക്കറായിട്ടും റൈറ്റ് വിങ്ങിലും അതുപോലെ തന്നെ പിന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും കളിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളതാണ്. അങ്ങനെ 3 റോളുകൾ കംഫർട്ടബിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. 42 മത്സരങ്ങളിൽ നിന്ന് 18 ഗോളുകളും 7 അസിസ്റ്റുകളും അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അയാക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഹാംസ്ട്രിങ് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് മറ്റ് ഇഞ്ചുറി പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ 42 മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഗാനയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ വേൾഡ് കപ്പിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്യാമ്പയിൽ അദ്ദേഹം സൗത്ത് കൊറിയക്കെതിരെ 2 ഗോളുകൾ അടിക്കുന്ന നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ട സംഭവം. ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ കഴിഞ്ഞ എരഡുവശ്യ സീസണിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കുഡൂസാണ്. ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെയുള്ള ബോൾ വളരെ കംഫർട്ടബിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. പിന്നെ അദ്ദേഹം ഒരു നാച്ചുറൽ സെൻറ്റർ ഫോർവേഡ് അല്ലെങ്കിലും ആ ഒരു സെൻറ്റർ ഫോർവേഡിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള മൂവ്മെൻ്റ് അദ്ദേഹത്തിന് ആ ഒരു ബോക്സിലേക്ക് നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എരഡുവേസിയിൽ അടിച്ചിട്ടുള്ള 11 ഗോളുകൾ എല്ലാം വന്നിട്ടുള്ളത് ബോക്സിനകത്ത് നിന്നുള്ളതാണെന്നാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിന് വേണം എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഫുട്ബോളറാണ്. അപ്പോൾ ചെൽസിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിടിലനായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. എത്രയായിരിക്കും അയാക്സ് ചോദിക്കാന്നുള്ള നമുക്കറിയില്ല. എന്തായാലും ഒരു 40-50 മില്യൺ യൂറോസിൻ്റെ ഇടയിലുള്ള ഒരു തുക ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പിന്നെ മൈക്രോവേജ് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അതായത് അയാക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് അതായത് അയാക്സിൻ്റെ കോച്ച് പറയുകയാണ്, ഒരു വർഷം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഗോളുകൾ അടിക്കാൻ പറ്റും. 20+ ഗോളുകൾ അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റ് ടോപ്പ് ക്ലബ്ബുകൾ അദ്ദേഹത്തെ തേടി വരുന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെൽസിക്ക് ഒരു കൊട്ട് കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെൽസി ഇപ്പോൾ 12-ാം സ്ഥാനത്തൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ക്ലബ്ബല്ലേ, അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ എന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും മറ്റു ടോപ്പ് ക്ലബ്ബുകൾ തേടിയെത്തും എന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുന്നത്. മാത്രമല്ല ഇപ്പോഴത്തേക്കാളും ഡബിൾ വാല്യൂവിന് അദ്ദേഹത്തിന് ഒരു സീസൺ കഴിഞ്ഞാൽ, നമ്മൾ ലീഗ് ചാമ്പ്യന്മാരൊക്കെ ആയിക്കഴിഞ്ഞാൽ 20+ ഗോളുകൾ ആൾ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേക്കാൾ ഡബിൾ ഫീക്ക് പോകാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് അയാക്സിൻ്റെ കോച്ചൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക ശ്രമങ്ങളൊക്കെ അയാക്സിൻ്റെ ഭാഗത്തുണ്ട് ഈ പ്ലെയറിനെ പിടിച്ചു നിർത്താൻ. ഇനി അദ്ദേഹത്തിൻ്റെ അയാക്സിലെ നിലവിലത്തെ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 2025 വരെയാണുള്ളത്. ഈ കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹത്തിന് മുമ്പിലേക്ക് വെച്ചിട്ടായിരുന്നു 1 ഇയർ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അദ്ദേഹം നിരസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകണം എന്നുള്ളൊരു കാര്യം. ചെൽസി ഒഫീഷ്യൽ പ്രപ്പോസൽ പിന്നെ അയാക്സിൻ്റെ മുമ്പിലേക്ക് വെക്കുമ്പോൾ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതുപോലെ ആസ്നൽ ഇനി ഒരു മൂവ്മെൻറ്റ് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് നടത്തുമോ എന്നുള്ളതും
വെയിറ്റ് ചെയ്ത് മനസ്സിലാക്കേണ്ട സംഭവമാണ്. ഇനി മാത്രമല്ല, ഈ കുഡൂസ് ഒരു കിഡിലൻ വർക്ക് ഹോഴ്സ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ്. അതായത് ഓഫ് ദ ബോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് പൊളിയാണ്. അപ്പോൾ മോഡേൺ അറ്റാക്കർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ ക്വാളിറ്റിയും കുഡൂസിനുണ്ട് എന്നുള്ള തന്നെയാണ്. അപ്പോൾ വാൻ ബാസ്റ്റനൊക്കെ അദ്ദേഹത്തെ ആൻറ്റണിയേക്കാൾ കൂടുതൽ റേറ്റ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഈവൻ റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന സാഹചര്യമാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഇഞ്ചുറി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇതുവരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം. ഇനിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഇപ്പോഴും ഒരു ഫിനിഷ്ഡ് ആർട്ടിക്കിൾ അല്ല കുഡൂസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഹൈ പൊട്ടൻഷ്യൽ ഉള്ള തരത്തിലുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്, വെർസറ്റൈൽ ആയിട്ടുള്ള പ്ലെയറാണ് മുഹമ്മദ് കുഡൂസ് എന്ന് പറയുന്ന ഗാനയൻ. മറ്റൊരു വാർത്ത, ചെൽസിയുടെ കലം ഹഡ്സൺ ഉഡോയി 2024 വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ലാസിയോ കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. കോൺക്രീറ്റ് ആയിട്ടുള്ള ടോക്സ് പ്ലെയറുമായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലോൺ ഡീലിനെ കുറിച്ചൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും ചെൽസി സംബന്ധിച്ചോളം അദ്ദേഹത്തിനെ വിൽക്കാൻ, പെർമനൻ്റ് ആയിട്ട് വിൽക്കാൻ തന്നെയാണ് ഇവൻ്റെ ഒരു താല്പര്യം. വേറെ ലോൺ ഡീലിൻ്റെ പരിപാടിയൊന്നുമില്ല. ഒരു വർഷം മാത്രമല്ല കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ലാസിയോ, മൗറിസിയോ സറിയുടെ ലാസിയോ ആണ് ഹഡ്സനോട് കൊണ്ടുവന്ന ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളമും നോട്ടമിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം വെച്ചാൽ, ഫുള്ളമിൻ്റെ പ്രശ്നം ഇപ്പോൾ മാർക്കോ സിൽവയുടെ കാര്യത്തിൽ ഇത്തിരി പിന്നെ എന്താ പറയുക, അനിശ്ചിതത്വമുണ്ട്. കാരണം ഓൾറെഡി അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സൗദിയിൽ നിന്നുള്ള ഓഫറിനെ പറ്റിയിട്ട്, ഭീകരമായിട്ടുള്ള ഓഫറാണ് അദ്ദേഹത്തിന് മുമ്പിൽ അൽ അഹ്ലി എന്ന് പറയുന്ന ക്ലബ്ബ് വെച്ചിട്ടുള്ളത്. 40 മില്യൺ യൂറോസിൻ്റെ സാലറി 2 വർഷം കൊണ്ട് കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഫറാണ്. അപ്പോൾ അത് അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുള്ള വാർത്തയൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫുള്ളമിൽ നിന്നും മാർക്കോസ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡീലൊക്കെ കൊളാപ്സ് ആകും. അതുപോലെ തന്നെ കാൽവിൻ ബാസി, ഇപ്പോൾ അയാക്സിൽ നിന്ന് കാൽവിൻ ബാസിയെ 21 മില്യൺ യൂറോസിന് ഫുള്ളം സൈൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും അയാക്സിൻ്റെ കോച്ച് കാൽവിൻ ബാസിക്ക് ഈ അയാക്സിൻ്റെ സ്പോർട്ടിംഗ് പ്രൊജക്റ്റിൽ ഫ്യൂച്ചറില്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡീലിൽ എന്ത് സംഭവിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമുക്ക് ലഭിക്കുമായിരിക്കും. കാൽവിൻ ബാസിക്ക് വിചാരിക്കുന്ന രീതിയിലൊരു ഫൈനാൻഷ്യൽ പാക്കേജും ഫുള്ളമും കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഈ ഡീൽ നടക്കണമെങ്കിൽ. ഇനി യുണൈറ്റഡിൻ്റെ ചില അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ഡിപ്പാർച്ചറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർ വിൻഡോ ആണ് ഇത് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഇലാങ്കയെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പൊക്കിക്കൊണ്ട് പോകുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. 15 മില്യൺ പൗണ്ടിനാണ് ഇലാങ്കയെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സൈൻ ചെയ്യാൻ പോകുന്നത്. 12-ാമത്തെ വയസ്സിലാണ് യുണൈറ്റഡിൻ്റെ അക്കാഡമിയിൽ ഈ ഒരു പ്ലെയർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം 21-ാമത്തെ വയസ്സിൽ യുണൈറ്റഡ് വിട്ട് പോവുകയാണ്, ഈ സ്വീഡിഷ് ഇൻ്റർനാഷണൽ. അതുപോലെ തന്നെ ഡീൻ ഹെൻഡേഴ്സിൻ്റെ കാര്യത്തിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു ലോൺ ഡീൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് യുണൈറ്റഡിൻ്റെ മുമ്പിലേക്ക് എന്നുള്ളതാണ്. ഒരു പെർമനൻറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മുമ്പ് സംസാരിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലോൺ ഡീലാണ് ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു റെസ്പോൺസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് ഇതുവരെ യുണൈറ്റഡ് കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് പെർമനൻ്റ് ആയിട്ട് വിൽക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഒരു ലോൺ ഡീലിനേക്കാളും അവരുടെ പ്ലാൻസിൽ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിൽക്കുന്നത് തന്നെയല്ല നല്ലത്. അതുപോലെ തന്നെ ആ സുസൂക്കിയെ അവർ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ജാപ്പനീസ് ഗോൾ കീപ്പറിനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് യുണൈറ്റഡിൻ്റെ ആ ഒരു ഏരിയയിൽ നടക്കുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സംബന്ധിച്ചോളം അവർ ഒല ഐന എന്ന് പറയുന്ന ആ ഒരു ഫുൾ ബാക്കിനെ, വിങ് ബാക്കിനെ കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. ടൊറീനോയുടെ പ്ലെയറായിരുന്നു, പക്ഷേ ഫുള്ളമിൽ ലോണിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയറാണ്. മുൻ ചെൽസി അക്കാഡമി പ്രൊഡക്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഐന 2 വർഷത്തെ ഡീലാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ സൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇനി യുണൈറ്റഡിനെ സംബന്ധിച്ചോളം അവരുടെ മേജർ ഫോക്കസ് ഇപ്പോൾ എന്താണെന്ന് നമുക്കറിയുന്നതാണ് ഹോയ്ലുണ്ട് ഡീൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അറ്റ്ലാന്റയുടെ മാനേജർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഗാസ്പെറിനി സംസാരിച്ചു അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ചില സമയങ്ങളിൽ ചില ചോയ്സസ് നമ്മൾ എടുക്കേണ്ടി വരും, ഫൈനാൻഷ്യൽ ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ആളിവിടെ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷേ എനിക്കിവിടെ ആളെ പിടിച്ചു നിർത്തണമെന്നുണ്ട്. പക്ഷേ വലിയൊരു ഒരു ബിഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് യുണൈറ്റഡിൻ്റെ ഒരു ബിഡ് എന്നുള്ളതാണ്. ഒപ്പം ലക്കീപ്പൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് PSG ഈ ഒരു പ്ലെയറിനെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെന്ന തരത്തിലാണ്. പക്ഷേ ഈ പ്ലെയർ പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ യുണൈറ്റഡുമായിട്ട് എഗ്രി ചെയ്തിട്ടുള്ള വിവരം നമുക്കറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ഡ്രീമാണ് യുണൈറ്റഡ് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു യുണൈറ്റഡ് ഫാൻ കൂടിയാണ് റാസ്മസ് ഹോയ്ലുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ആൽഫ്രഡോ പെഡുലയും അതുപോലെ തന്നെ ഫാബ്രിസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ആളൊരു ഒരു ബോയ്ഹുഡ് യുണൈറ്റഡ് ഫാൻ കൂടിയാണ് എന്നുള്ളത്. പക്ഷേ ഒരു ബിഡിങ് വാർ വേണമെന്നുള്ളതായിരിക്കും അറ്റ്ലാന്റയെ സംബന്ധിച്ചോളം അവരുടെ ആഗ്രഹമുള്ളത്. കാരണം അറ്റ്ലാന്റ വളരെ ടഫ് ആയിട്ടുള്ള നെഗോഷിയേറ്റേഴ്സ് ആണെന്നുള്ള കാര്യം ഫാബ്രിസിയോ റൊമാനോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ വില കൂട്ടിക്കളിയുന്നതാണ്. അപ്പോൾ ഗാസ്പെറിനി തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും നടത്താനുള്ള ഒരു പ്ലെയറാണ്. ക്വാളിറ്റി ഉണ്ട്, വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കേഴ്സ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്, സ്ട്രോങ് സ്ട്രൈക്കർ ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ക്ലബിനെ സംബന്ധിച്ചോളം ക്ലബിനൊരു 80-യോ 90-യോ 100 മില്യൺ യൂറോസോ ഒക്കെ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണെന്നുള്ളതാണ്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എമേർജിങ് പ്ലെയർ എന്ന രീതിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ യൂറോപ്പാണ് റാസ്മസ് ഹോയ്ലുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഗാസ്പെറിനി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
നല്ല തുക തന്നെ കൊടുക്കേണ്ടി ഒരു പ്ലെയറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ ഒരു ഡീല് നടന്നതിന് ശേഷമായിരിക്കും മിഡ്ഫീൽഡറിലേക്കുള്ള ശ്രദ്ധ യുണൈറ്റഡ് തിരിക്കുക. അത് അമർബാത്ത് തന്നെയാണ് അവരുടെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ലിസ്റ്റുള്ള ഒരു പ്ലെയറാണ്. ഗൊറെറ്റ്സ്കയുടെ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ അമർബാത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം 30-35 million pounds കൊടുത്തു കഴിഞ്ഞാൽ ഫിയോറന്റീനയിൽ നിന്നും സൈൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം അവർ ആർസെനലിനെതിരെ പ്രീ സീസൺ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. 2-0 എന്നുള്ള സ്കോർ ലൈനിന് യുണൈറ്റഡ് വിജയിച്ചു. കൊബിമേനു വീണ്ടും ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത്. മത്സരത്തിന് ശേഷം വെറുതെ പെനാൽറ്റി ഷൂട്ടൗട്ട് പരിപാടി ഉണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് അറിയില്ല. 2-0 യുണൈറ്റഡ് ജയിച്ചിരുന്നു. പക്ഷേ വീണ്ടും മത്സരശേഷം ഒരു പെനാൽറ്റി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് 5-3 എന്നുള്ള സ്കോർ ലൈൻ യുണൈറ്റഡ് തന്നെ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചില ട്രാൻസ്ഫർ വാർത്തകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.